പട്ടാളം എം എൽ എ മുഹമ്മദ് മുക്സിനെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ നേതാക്കൾ. മുക്സിനെ നയിക്കുന്നത് മതമൗലികവാദികളാണെന്നും ഇവരാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങി നൽകിയതെന്നും ഇവർ ആരോപിക്കുന്നു. പട്ടാമ്പി നിയമസഭാ സീറ്റ് മുക്സിന് നൽകുന്നതിനെ കുറിച്ച് പാർട്ടിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല. മത മൗലികവാദികളുടെ പണം വാങ്ങിയാണ് സീറ്റ് വിട്ടുകൊടുത്തത്. സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്ന വെളിപ്പെടുത്തലുമായി സീറ്റ് നിർണയ കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയും എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ സീറ്റിനായി പണവുമായി സി പി ഐയെ സമീപിച്ചിരുന്നുവെന്നും അതിൽ ഒരാളാണ് മുക്സിൻ എന്നും എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുത്ത സീറ്റ് നിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്ന ഇ കെ ഷാജി മാധ്യമങ്ങളോട് പറയുന്നു. എം എൽ എക്ക് പാർട്ടി മെമ്പർഷിപ്പുമില്ല, പാർട്ടിയുമായി പുലബന്ധം പോലുമില്ലെന്ന് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവും സി പി ഐ ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വി പി സജീഷ് പറയുന്നു. പാലക്കാട് പാർട്ടിയിൽ കുറച്ചു നാളായി എം എൽ എ കുറിച്ചുള്ള വിവാദം കത്തിപ്പടർന്നു. മുഹമ്മദ് മുക്സിൻ പാർട്ടിക്കാരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയാണെന്നും മതമൗലികവാദികളുമായി കൂട്ടിച്ചേരുന്നുവെന്നും പാർട്ടിയുടെ ഘടകങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അവഗണിച്ചതോടെയാണ് പുതിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സി പി മുഹമ്മദിനെ തോൽപ്പിച്ചാണ് മുഹമ്മദ് മുക്സിൻ എം എൽ എ ആയത്. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കത്തി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം ന്യൂസ് കേരള.